ഇത് മധുരയിലെ നവീൻ ഹോട്ടലാണ്. അപ്പോൾ നവീൻ ഹോട്ടലിലാണ് നമ്മൾ വന്ന് റൂം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എ സി റൂമ് നല്ല അടിപൊളി റൂമാണ്, 1500 rupees അടിപൊളി. ഇവിടെ കാർ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന മധുരൈ ടൗണിലേക്കാണ്. സിഗ്നലിൽ ഒത്തിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ജനത്തിരക്കുള്ള ഒരു സ്റ്റോഴ്സ്, അതാണ് ശരവണ സ്റ്റോഴ്സ്. അപ്പോൾ ഈ ശരവണ സ്റ്റോഴ്സിന് എത്തുന്നതിന് തൊട്ട് മുമ്പ് ഇടത് സൈഡിലാണ്ട് മുകളിലെ ലൈറ്റ് കാണുന്നത് വെട്രി സിനിമാസാണ്. വെട്രി സിനിമാസിലൊന്നും നമ്മൾ കയറുന്നില്ല, സിനിമയൊന്നും കാണാൻ ഉദ്ദേശമില്ല. നമുക്ക് ഈ മധുരയിൽ ഇപ്പോൾ എവിടെയെങ്കിലും ഈ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഇവിടേക്ക് ഒന്ന് നടന്ന് കാണണം, അതാണ്. അപ്പോൾ നമ്മൾ ആദ്യം കയറാൻ പോകുന്നത് ശരവണ സ്റ്റോഴ്സിലാണ്. മധുരൈ മീനാക്ഷി ടെമ്പിള് വളരെ പ്രശസ്തമാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു അരവിന്ദ ഹോസ്പിറ്റലുണ്ട്, അത് ഐ ഹോസ്പിറ്റലാണ്. വളരെ തിരക്കുള്ള ഒരു ഹോസ്പിറ്റൽ. കേരളത്തിൽ നിന്നൊക്കെ നിരവധി പേരാണ് ശരവണ അരവിന്ദ ഹോസ്പിറ്റലിൽ വരുന്നത്. ശരവണ ഇവിടെ നോക്കിയ ഒരു ആർച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻഡോ അഫ്ഗാനി സ്റ്റൈലിൽ നിർമ്മിച്ച ഒരു ആർച്ചാണത്. അതിന്റെ മുകളിൽ കണ്ടോ മകുടങ്ങൾ. അപ്പൊ അതേ ശരവണ സ്റ്റോഴ്സിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ വലിയൊരു ബിൽഡിങ് അതിന്റെ മുകളില് ചോപ്പില് ശരവണ സ്റ്റോഴ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് തമിഴിലും ഒക്കെ ആയിട്ട്. അപ്പൊ തലയെടുപ്പോടുകൂടി മധുരയുടെ നഗരത്തിൽ അങ്ങനെ നിൽക്കുന്ന ശരവണ സ്റ്റോഴ്സ് നിങ്ങൾക്ക് എവർക്കും കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു സൂപ്പർ സ്റ്റോറാണ്, കണ്ട അതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഫ്രണ്ടിലെ ആ ചിത്രപ്പണികൾ, കൊത്തുപണികൾ, അതൊരു വലിയ ജാലകത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രപ്പണി അതിൻ്റെ ഫ്രണ്ടിൽ കാണാം. അപ്പോൾ ഇതിന് രണ്ട് മുഖമുണ്ട്, രണ്ട് റോഡുകളുടെ ഒരു കോർണറിലാണ് അത് നിൽക്കുന്നത്. ഇതേ കണ്ടോ അവിടെ വാതിലിൽ നിരവധി ആളുകൾ ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്നത് കാണാൻ പറ്റും. നമുക്ക് ഏതോ ഒരു ഒരു എന്താ പറയുക, അറേബ്യൻ സ്റ്റൈലിലുള്ള ഒരു കെട്ടിടമായിട്ടാണ് ഈ. പിന്നെ അവിടെ ഈ മധുരയുടെ കേന്ദ്രത്തിൽ തന്നെ മറ്റൊരു ഹോസ്പിറ്റൽ കാണാൻ പറ്റും. എനിക്ക് ആ തമിഴ് വായിക്കാൻ അറിയില്ല. ഈ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ട് ഇങ്ങ് ഇങ്ങ് റൈറ്റിലേക്ക് പിടിച്ചാലേ നമുക്ക് അതിൻ്റെ ഫുള്ള് കാണാൻ പറ്റും. ഇത് അവിടെ നിന്ന് ഇങ്ങനെ റൈറ്റിലേക്ക് ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. അത് 24 hours എമർജൻസി മീനാക്ഷി ഹോസ്പിറ്റൽ. തിരുച്ചിയിലേക്ക് 126 kilometers, തിരുനെൽവേലി 167, ചെങ്കോട്ടയ്ക്ക് പോകുന്ന 174. തിരുനെൽവേലിയും ചെങ്കോട്ടയും റൈറ്റിലേക്കാണ് പോകേണ്ടുള്ളത് ഇവിടെ നിന്ന് തിരുച്ചിക്ക് നേരെ. പക്ഷേ നമ്മളിപ്പോൾ തിരുച്ചിക്കും ചെങ്കോട്ടയ്ക്കും ഒന്നും പോകുന്നില്ല, ഈ തിരുച്ചിയിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ റോഡ് ഇപ്പോൾ നേരെ പോയാൽ, വേണ്ട ഈ സിഗ്നലിൽ ആരോ ആണെന്ന്, നേരെ പോയാൽ തിരുച്ചിയിലോട്ട്. അപ്പോൾ തിരുച്ചിറപ്പള്ളി എന്നാണ് പറയുക, പണ്ടത്തെ തിരുച്ചിറപ്പള്ളിയാണ് ഇപ്പോൾ തിരുച്ചി എന്നറിയപ്പെടുന്നത്. നമുക്കിവിടുന്ന് യു ടേൺ എടുത്ത് ശരവണ സ്റ്റോഴ്സിലോട്ട് പോകാം. വേണ്ട അവിടെ ഒരു പോലീസുകാരൻ, ട്രാഫിക് പോലീസുകാരൻ ഫോണൊക്കെ ചെയ്തിരിപ്പുണ്ട്. അപ്പോൾ തമിഴ്നാടിൻ്റെ മധുരയുടെ നഗര മധ്യത്തിലൂടെയുള്ള ഒരു യാത്ര. നമുക്ക് ഇവിടുത്തെ ഒരു ഫുഡൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം. ഇപ്പോൾ വൃത്തിയുടെ കാര്യത്തിലുമൊക്കെ വളരെയധികം മെച്ചമാണ്, പണ്ടത്തെ പോലെയല്ല. അതിൻ്റെ ഫ്രണ്ടിൽ 3-3 എന്നൊക്കെ ഒരു ലൈറ്റ് വെച്ച് എഴുതി നല്ല ഭംഗിയുണ്ട് കേട്ടോ ഹോസ്പിറ്റലിൻ്റെ. ഈ മധുരയൊക്കെ നമ്മൾ പണ്ട് കാണുന്ന മധുരയല്ല. ഇതേ നോക്കിയ ശരവണയുടെ ആ എൻട്രൻസ് ഉണ്ടോ, ഒരു അറേബ്യൻ സ്റ്റൈല് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അതിന്റെ പാർക്കിംഗ് ഏരിയ നേരെ ശരവണ സ്റ്റോഴ്സിനെ നല്ല ഉയരമുണ്ട്. കേരള കൊല്ലം ചടയമംഗലം. അപ്പൊ ഈ ചേട്ടൻ കേരളത്തിലെ അടിമാലി ജനിച്ചു വളർന്ന ആളാണ്, മൂന്നാറിൽ. ഇത് ശരവണ സ്റ്റോഴ്സിൻ്റെ ഫ്രണ്ടിലാണ്. നമ്മുടെ കേരളത്തിലൊന്നും എന്തായാലും ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിലെ പടിയിലും ഇതുപോലെ ഇരിക്കാനൊന്നും അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
അപ്പൊ ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ കൂടിയായിട്ട് അവർ വെച്ചിരിക്കുക കേട്ടോ. ഇത് ശരവണ സ്റ്റോഴ്സിന്റെ ഫ്രണ്ടിലാണ്. നല്ല ക്രൗഡാണ് കേട്ടോ, ഇവിടെ തിരക്കുണ്ട്. സ്റ്റോറിലോട്ട് കയറാം. ഭയങ്കര ഇൻറ്റീരിയറാണ് കേട്ടോ, ഇൻറ്റീരിയർ ഡെക്കറേഷനൊക്കെ ഭയങ്കര സൂപ്പറാണ്. ഇവിടെ സ്പൈഡർമാനും പിന്നെ അതാരാണ് സുഹാ, അതാരാണ് മിക്കിയോ? ഡോറാ നിപ്പോട്ട്, ഡോറ ഡോറ വേണ്ടോ? ഇതിനെ കണ്ടോ? ഒരു അടിപൊളി സംഭവം കാണിച്ചു തരാം. ആ വെരി ബ്യൂട്ടിഫുൾ, ദേ മുകളിലത്തെ ആ ലൈറ്റ് കണ്ടോ? അപ്പോൾ ഇതൊരു ആയിരക്കണക്കിന് ക്രിസ്റ്റലുകൾ വെച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു ലൈറ്റാണ്. കുട്ടികളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നിരവധി സംഭവങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ കയറി എൻ്റെ വണ്ടിയിലൊക്കെ ഇരിക്കുന്നുണ്ട്. ബാഗ് അവരുടെ കൊടുത്ത് ടാഗ് ചെയ്തിട്ട് കയറാമെന്ന് വിചാരിച്ചിട്ട് അവർ സമ്മതിക്കുന്നില്ല. താഴെ പോയി വെച്ചിട്ട് കയറാൻ പറ്റുള്ളൂ. ഞാൻ എന്തായാലും ടാഗ് ചെയ്യിപ്പിച്ചു, കയറി. ഒരു ചെറിയ ബാഗ്. അപ്പോൾ ഇവിടെ ഡ്രസ്സിൻ്റെ കളക്ഷൻ ആണെന്ന് തോന്നുന്നു വേണ്ടത്. ഓ, നമ്മുടെ ലുലു മാളിൽ പോലും ഇല്ല ഇത്രയും തിരക്ക് കേട്ടോ. ഇത് 695 രൂപയ്ക്ക് സാരികൾ കണ്ടോ, അടിപൊളി സാരികളാണ് കേട്ടോ. ഇവിടെ എല്ലാ ലേഡീസ് ഐറ്റംസാണ്. ബോഡി ഡിസ്കൗണ്ടുണ്ട്. 400 രൂപ മുതലുള്ള 700 രൂപ വരെയുള്ള സാരികളാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. 500 രൂപ മുതലുള്ള സാരികൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, അതൊക്കെ ഭയങ്കര ലാഭമാണ് കേട്ടോ. എസ്കലേറ്ററിൽ കയറി മുകളിലേക്ക്. ഇവിടെ ഫുള്ള് ഇൻറ്റീരിയർ ലൈറ്റ്സ് സെറ്റപ്പുകളാണ്. 193 രൂപ മുതൽ 300 രൂപ വരെയുള്ള ഐറ്റംസാണ് ഇവിടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ. അത്യഭാര കളക്ഷനാണ്. ഇത് പർദ സെക്ഷൻ. അപ്പോൾ അടുത്ത ഫ്ലോറിലോട്ട്. ഇവിടെ ബോയ്സിൻ്റെ ഗേൾസിൻ്റെ ഒക്കെ സെക്ഷൻ ആണോ. അപ്പോൾ ഇവിടെ ഒന്നും പറയാനൊന്നുമില്ല, ഭയങ്കര കളക്ഷനും ഭയങ്കര തിരക്കും ഉള്ള ഒരു സ്ഥലം. ഹായ്. അപ്പോൾ ഇവിടുന്ന് മുകളിലേക്ക് പോകാം. ഇത് 788 രൂപയാണ് ഈ ഫ്രോക്കുകളൊക്കെ. $195 മുതൽ ടീഷർട്ടുകൾ 50% ഓഫ്. മീൻസ് ജീൻസ്, കുർത്ത, ഷെർവാണി, കോട്ടുകൾ ഒക്കെ ഉണ്ട് ഇവിടെ. ഇവിടെയൊക്കെ ജെൻസിൻ്റെ കളക്ഷൻ ഭയങ്കര ഓഫറാണ് കേട്ടോ. 403 രൂപയ്ക്ക് പാൻറ്റുകൾ, 324 രൂപയ്ക്ക് പാൻറ്റ്. ഇവിടെയാണ് ഇത്തിരി തിരക്ക് കുറവുള്ള സ്ഥലം. തുണി, പാൻറ്റിൻ്റെയൊക്കെ തുണികൾ മേടിച്ച് തയ്ക്കാം. ഷർട്ട് പാൻറ്റൊക്കെ ഭയങ്കര കളക്ഷനാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ ഷർട്ടിൻ്റെ വമ്പൻ കളക്ഷൻ. 200-300 രൂപ തൊട്ട് ഷർട്ടുകൾ, 100 രൂപ തൊട്ട് തുണികൾ, ഷർട്ടിൻ്റെ തുണികൾ. ഇവിടെ ബില്ലടിക്കാൻ നിൽക്കുന്ന ആളുകൾ ായിട്ട് നിൽക്കുക. ഇവിടം വരെ ഉണ്ട്.
കുബേരൻ. ഇപ്പം ഏതൊരു സ്ഥലത്തും സാധനങ്ങൾ അങ്ങ് സെറ്റ് ചെയ്തിരിക്കുന്ന നിറച്ചിരിക്കും, അത്രയ്ക്ക് സാധനങ്ങളാണ് അവിടെ കേട്ടോ. ഒരു ഫാൻസി സ്കൂൾ സ്റ്റോർ എല്ലാം കൂടെ വരുന്ന ഒരു ഭാഗം. അവിടെ ഹെൽമെറ്റിൻ്റെ സെക്ഷൻ, എ ടു സെഡ് സാധനങ്ങളുണ്ട് കേട്ടോ. വാച്ചുകൾ, നിരവധി ഐറ്റംസ് ഉള്ള ഒരു ഭാഗത്തേക്കാണ്. ഇവിടെയൊക്കെ 50% ഓഫൊക്കെ കൊടുത്തിരിക്കുന്നു. ആ ഇവിടെ പ്ലേറ്റ്, നമ്മൾ കിച്ചൺ വെയേഴ്സ്, പിന്നെ ബേക്കറി ഐറ്റംസ് ഉണ്ട്. ഇലക്ട്രോണിക്സ്, ഫ്രിഡ്ജ്, ടി വി, അങ്ങനെ പാന്, അങ്ങനെയൊക്കെ നിരവധി ഐറ്റംസ്. മിക്സി, ആ ബ്യൂട്ടിഫുൾ. അങ്ങനെ ഏറ്റവും ടോപ്പിലെത്തി ഗൈസ്. അപ്പോൾ ഇനി മുകളിലോട്ട് പോകാനില്ല, അല്ലെങ്കിൽ തന്നെ ഞങ്ങളും കുഴഞ്ഞു. ഇനി നേരെ ലിഫ്റ്റിൽ കയറി വീട്ടിലോട്ട്, സോറി ലിഫ്റ്റിൽ കയറി അങ്ങ് താഴോട്ട് പോയിട്ട് അവിടെ നിന്ന് വണ്ടി എടുത്ത് നേരെ റൂമിലോട്ട് പോവാം. വലിയൊരു റൂം കേട്ടോ. നേരെ കീഴതാ, ശരവണ സ്റ്റോറിൽ നിന്ന് നമ്മളൊരു ഐസ്ക്രീമൊക്കെ മേടിച്ചുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി ഗൈസ്. കാറിവിടെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. ഏ ടോക്കണൊക്കെ എടുത്തായിരുന്നു. നമ്മുടെ കാറിവിടെ വരും, ഏ ലിഫ്റ്റിൽ വരും. കാറ് അവിടെ എൻട്രൻസിൽ ഏൽപ്പിക്കുമ്പോൾ, കാറിൻ്റെ എൻട്രൻസിൽ ഏൽപ്പിക്കുമ്പോഴേക്ക് അവരിവിടെ നിന്ന് ഇതിനകത്തേക്ക് ഓടിച്ചു കയറ്റും. ഇതാണ് ഈ ലിഫ്റ്റിലേക്ക് ഓടിച്ചു കയറ്റിയിട്ട് ഇവിടെ നിന്ന് നേരെ ടോപ്പിലേക്ക് കൊണ്ടുപോകും. അവിടെ പാർക്കിംഗ് ഏരിയകളാണ്. ഇനി അവിടെ നിന്ന് അയച്ച കാറ് ഇവിടെ ഡ്രൈവർ വന്ന് എടുത്ത് പുറത്തേക്ക് ഇട്ടോളൂ. അതാണ് സെറ്റപ്പ്. ദേ ആ സിക്സിലൊരു വണ്ടി വന്നിട്ടുണ്ട്. ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. ദോ ഒരെണ്ണം പാഞ്ഞിറങ്ങി പോയി. അടിപൊളി, ഞാൻ ഇതിലേ പോക്കോട്ടെ. ഇതേണ്ട, അടിപൊളി. നമ്മുടെ വണ്ടി വന്ന് ശരവണ സ്റ്റോറിൽ നിന്ന് ഇറങ്ങി. അവിടെ വണ്ടിക്ക് വേണ്ടി ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അത് ടെമ്പിൾ സിറ്റി റെസ്റ്റോറൻ്റ്, അത് വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറൻ്റ്. അതാ ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, സുൽത്താൻ ഹോട്ടലുണ്ട്, അവിടുത്തെ സുപ്രഭാതമുണ്ട്. നിരവധി ഹോട്ടലുകൾ ഉള്ള ഒരു സ്ഥലമാണിത്. നമുക്കിവിടെ കയറാം. അച്ചായാസ് ഫുഡ് പാർക്ക് വെജിറ്റേറിയൻ ആണ്, നല്ല നീറ്റ്നെസ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് നേരത്തെ നമ്മൾ കണ്ട ആ ആർച്ച്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ മധുരൈ കോർപ്പറേഷൻ ഒമിനി ബസ് സ്റ്റാൻഡ്, കെ നഗർ മധുരൈ. അപ്പോൾ ഇവിടെ സ്ട്രീറ്റ് ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലം. ഇവിടെയുണ്ടൊരു കമാനം. അപ്പോൾ ഇത് ഏകദേശം റോഡിൻ്റെ മധ്യത്തോലെയാണ് നിൽക്കുന്നത്. പിന്നെ ഇപ്പുറത്തൂടെ വണ്ടിയുടെ പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇത്തിരി ടൗണിനെ അപേക്ഷിച്ച് ഇത്തിരി തിരക്ക് കുറവുണ്ട്. ഇതാണ് നമ്മുടെ റൂം. 1400 രൂപയാണ് ഇതിൻ്റെ ബഡ്ജറ്റ്.
അത്യാവശ്യം നല്ല റൂം, എ സി ഒക്കെ ഉണ്ട് കേട്ടാ. വേണ്ട, നല്ല കുളിരൊക്കെ കോരി ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അടിപൊളി പൊയ്ക്കൂലി തീർ. ഒരു ബോളിതാണ് ഇത്തരം തേങ്ങ, നമ്മുടെ ഇലയപ്പത്തിൻ്റെ വേറൊരു സംഭവം ബോളി എന്ന് പറയും.